Classification of elements and periodicity in properties. Modern periodic table. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളും അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. 20th century ആയപ്പോഴേക്കും എല്ലാ സബാറ്റോമിക് പാർട്ടിക്കിളിനെയും ഇൻവെന്റ് ചെയ്തു. ആ ടൈമിൽ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എലമെന്റ്സിന്റെ ഒരു എക്സ്റേ സ്പെക്ട്രം സ്റ്റഡീസ് നടത്തുകയുണ്ടായി. അതിൽ നിന്നും കിട്ടിയ റിസൾട്ട് റൂട്ട് വിയും റൂട്ട് വിക്കകത്ത് വി എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് എക്സ്റേ എമിറ്റഡ് ആണ്. റൂട്ട് വിയും അറ്റോമിക് നമ്പറും എടുത്ത് അദ്ദേഹം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ റൂട്ട് വിയെ തന്നെ അറ്റോമിക് മാസുമായിട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞു. നമ്മളുടെ എലമെന്റ്സിന്റെ ഒക്കെ തന്നെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം അറ്റോമിക് മാസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബട്ട് ഹെൻറി മോസ്ലിയുടെ ഈ ഒരു സ്റ്റഡീസിൽ നിന്നും എലമെന്റ്സിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നൊരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധിച്ചു. അതുവഴിയാണ് മോഡേൺ പീരിയോഡിക് ലോ വരുന്നത്. അതായത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓർ ഓഫ് ദയർ അറ്റോമിക് നമ്പർ. അതായത് എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ലോ വഴിയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്നത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ വരുന്നത്. ഓക്കെ, ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്തുള്ള ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പിരീഡ്സ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പിരീഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ അതിനെ സീരീസ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ വെർട്ടിക്കൽ കോളത്തിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത് അഥവാ ഫാമിലീസ് എന്ന് പറയും. ഇതിനകത്ത് 7 പിരീഡ്സും നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 7 പിരീഡ്സും അതുപോലെ 18 ഗ്രൂപ്പ്സുമാണ് ഉള്ളത്. അതുപോലെ നമ്മുടെ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് മെയിൻ ആയിട്ടും 4 ഗ്രൂപ്പ് ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 ബ്ലോക്സ് ആയിട്ട്. അതിനകത്ത് ഫസ്റ്റ് 2 ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അതുപോലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നും താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 പിരീഡ്സിലുള്ള എലമെന്റ്സിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുമാണ് പറയുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ഇനി ഓരോ ബ്ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ടൈമിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മോഡേൺ പീരിയോഡിക് ലോ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പർ. 1 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നാണ് മോഡേൺ പീരിയോഡിക് ലോയ്ക്കകത്ത് പറയുന്നത്. പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിളിനെ നമ്മൾ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ എന്നും പറയാറുണ്ട്. ദ ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഓൾസോ കോൾഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ ദ മോഡേൺ പീരിയോഡിക് ലോ. ഇൻ ദിസ് ടേബിൾ ദ എലമെന്റ്സ് ഹൗ ബീൻ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അറ്റോമിക് നമ്പർ. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് എലമെന്റ്സിനെ അദ്ദേഹം അറേഞ്ച് ചെയ്തത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലായിരുന്നു. ബട്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. നോമൻക്ലേച്ചർ ഓഫ് ദി എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ മോർ ദാൻ 100. അതായത് നമ്മളുടെ ഒരു എലമെന്റിനെ ഇൻവെന്റ് ചെയ്യുമ്പോൾ ആരാണോ ആ എലമെന്റിനെ ഇൻവെന്റ് ചെയ്യുന്നത് ആ ഒരു ഡിസ്കവറിനാണ് ആ ഒരു എലമെന്റിനെ നെയിം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് IUPAC അതിന് ഒരു എന്താ പറയുക ഫോമൽ ആയിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഈ 100 എബോ വരുന്ന എലമെന്റ്സിന്റെ കേസ് എടുക്കുമ്പോൾ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കാണാറുള്ളൂ. അപ്പം ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ കുറെ വർഷങ്ങളുടെ സ്റ്റഡീസ് വഴിയാണ് ഈ 100+ എലമെന്റ്സിൽ മിക്കതിനും കണ്ടുപിടിച്ചിട്ടുള്ളത്. മിക്ക എലമെന്റ്സിനെയും ഇപ്പോഴും കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പം ഈ 100+ എലമെന്റ്സ് വരുമ്പോൾ
പല രാജ്യങ്ങളിൽ നിന്നും പല സയന്റിസ്റ്റ് ഈ ഒരേ സമയം തന്നെ ഈ എലമെന്റ്സിനെ കണ്ടുപിടിക്കും. അപ്പം അവര് അവരുടേതായ രീതിയിൽ ഓരോ പേരുകൾ ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യും. അങ്ങനെ റീസെന്റ്ലി ഒരുപാട് കോൺട്രവേഴ്സികൾ വന്നതിന്റെ ഫലമായിട്ട് IUPAC തന്നെ ഈ 100+ വരുന്ന എലമെന്റ്സിനെയൊക്കെ ഒരു നെയിംസ്, ഒരു ജസ്റ്റ് അവരായിട്ട് ഒരു സിമ്പിൾ കൊടുക്കുന്ന ഒരു റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് IUPAC തന്നെ ഡിഫറെന്റ് കൺട്രീസിൽ നിന്നും വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് ഈ ന്യൂ ആയിട്ട് ഇൻവെന്റ് ചെയ്ത എലമെന്റ്സിന് ഒരു ഒഫീഷ്യൽ നെയിം സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ഒരേ ടൈം തന്നെ ഇങ്ങനെ ഒരു എലമെന്റിനെ കണ്ടുപിടിച്ച് അവർ ഓരോരോ നെയിംസ് വരുമ്പോൾ പല പേരുകളായി പോകും ഒരേ അറ്റോമിക് നമ്പറിലുള്ള എലമെന്റ്സ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IUPAC ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്. അത് വെച്ചിട്ട് ഓരോ ഡിജിറ്റ് വെച്ചിട്ട് ഓരോ അബ്രിവേഷൻസ് ആണ് നമ്മൾ അതിന് കൊടുക്കാറുള്ളത്. അതായത് 0 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എൻ എന്നും 1 വരുമ്പോൾ യു, ഇങ്ങനെയുള്ള ഓരോ അബ്രിവേഷൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 100+ വരുന്ന എലമെന്റ്സിന് കൊടുക്കുന്ന IUPAC നെയിംസ് ആണ് ഇവിടെ ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇത് ഒഫീഷ്യൽ നെയിംസ് വരുന്ന ടൈമിൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില എലമെന്റ്സിന് ഇതുവരെ അതിനൊരു ഒഫീഷ്യൽ നെയിം വന്നിട്ടില്ല, അല്ലെങ്കിൽ ചില എലമെന്റ്സ് ഇതുവരെ ആയിട്ടും കണ്ടുപിടിക്കാത്ത എലമെന്റ്സ് ഉണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ പ്ലസും അതുപോലെ തന്നെ ഡോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്ന കാര്യം ഒഫീഷ്യൽ IUPAC നെയിംസ് എറ്റ് ടു ബി അനൗൺസ്ഡ്, അതായത് ഈ വോട്ടെടുപ്പൊക്കെ നടത്തി ആ എലമെന്റിന്റെ കറക്റ്റ് ഉള്ള ഒരു ഒഫീഷ്യൽ നെയിം വന്നിട്ടില്ല. പ്ലസ് എന്ന് കൊടുത്തിരിക്കുന്ന എലമെന്റ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റ്സ് ആണ്. ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കും. ആ ടൈമിൽ നമ്മൾ അതിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന നെയിംസിന്റെ ഒരു സിമ്പലുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ, അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും പറയുന്ന ഗ്രൂപ്പും പീരീഡും ആണ്. ദ ലോങ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിൾസ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ദി വെർട്ടിക്കൽ റോസ് കോൾഡ് ഗ്രൂപ്പ്സ്. There are in all 18 groups in the periodic table. Unlike Mendeleev periodic table, each group is an independent group. Okay, so main ആയിട്ട് modern periodic table നകത്ത് 18 groups ആണുള്ളത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ all the elements present in the groups have the same general electronic configuration of the atom. അതായത് നമ്മൾ ഓരോ ഗ്രൂപ്പ് എടുക്കുമ്പോഴും ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനും സെയിം ആയിട്ടുള്ള ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാം ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ 1 ആയിരിക്കും, S1 എന്നായിരിക്കും അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്ന് നിൽക്കുന്നത്. സെക്കൻഡ് വരുമ്പോൾ S2. നിങ്ങൾക്ക് ഇത് ഓൾറെഡി നമ്മൾ വേറെയുള്ള ചാപ്റ്റേഴ്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മളുടെ മോഡേൺ പീരിയോഡ് ടേബിളിലെ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ദ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ആർ സെപ്പറേറ്റഡ് ബൈ ഡെഫിനിറ്റ് ഗ്യാപ്പ് ഓഫ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 2, 8, 8, 18, 18, 32. നമ്മൾ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിനെ എല്ലാം എടുക്കുമ്പോൾ അവർ തമ്മിൽ അറ്റോമിക് നമ്പറിനുണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ അറ്റോമിക് നമ്പറിൽ 2 ഡിഫറൻസ് ആണ്. സെക്കൻഡും തേർഡും തമ്മിൽ 8, പിന്നെ തേർഡും ഫോർത്തും തമ്മിൽ 8, ഫോർത്തും ഫിഫ്ത്തും തമ്മിൽ 18 അറ്റോമിക് നമ്പറിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ആ പീരിയോഡ് ടേബിളിൽ എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് വരുന്ന എലമെന്റ് ഹൈഡ്രജൻ ആണ്. അതിന് ജസ്റ്റ് താഴെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ലിഥിയമാണ്. ഓക്കെ, ഹൈഡ്രജനും ലിഥിയവും തമ്മിൽ അറ്റോമിക് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 വരും. ലിഥിയം കഴിഞ്ഞ് വരുന്ന സോഡിയമായിട്ടുള്ള അത് തമ്മിലുള്ള അറ്റോമിക് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇങ്ങനെ ഒരു പാറ്റേൺ ഈ മോഡേൺ പീരിയോഡ് ടേബിളിൽ ഫോളോ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ദ അറ്റോമിക് സൈസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഷെൽസ്. അതായത് നമ്മുടെ ഈ പീരിയോഡ് ടേബിൾ എടുത്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടത്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് എലമെന്റ്സിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. കാരണം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എലമെന്റ്സിന്റെ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കിടക്കുന്ന എലമെന്റിനേക്കാൾ ഒരു ഷെല്ല് കൂടുതലാണ് സെക്കൻഡ് കിടക്കുന്ന ആള്, അതിനേക്കാൾ ഒരു ഷെൽ നമ്പർ കൂടുതലാണ് തേർഡ്, ഫോർത്ത്, അങ്ങനെ പോകുന്നു. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം അതിന്റെ ഷെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്.
The physical properties of the element, such as melting point, boiling point, density, solubility, etc., follow a systematic pattern. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എലമെന്റ്സ് അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഈ ഒരു പീരിയോഡ് ടേബിളിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം റെഗുലർ ആയിട്ട് ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഇപ്പം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇല്ല ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് പറയാം, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം പറയാം. ഇങ്ങനെ ഏതൊരു രീതിയിലും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൈസിന്റെ കേസ് എടുത്തു, ടോപ്പ് ടു ബോട്ടം വരുമ്പോഴത്തേന് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ചില ഇടയ്ക്കെങ്ങാണം എന്തെങ്കിലും ചില ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു അട്രാക്ഷൻ കൂടുന്നത് കാരണം സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി പിരീഡ്സിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേന് ഹൊറിസോണ്ടൽ റോസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ നോൺ ആസ് പീരീഡ്സ്. ദർ ആർ ഇൻ ഓൾ സെവൻ പീരീഡ്സ് ഇൻ ദ ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടൈമിൽ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നിങ്ങളുടെ പീരിയോഡ് ടേബിളായിട്ട് ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് വേണം പഠിക്കാൻ. അതായത് ഗ്രൂപ്പ് നമ്പർ 18 ഉണ്ട്, അതുപോലെ തന്നെ സെവൻ പീരീഡ്സ് ആണുള്ളത്. Characteristics of a period എന്ന് പറയുമ്പോൾ ഇൻ ഓൾ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ പീരീഡ് ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ സെയിം വാലൻസ് ഷെൽ. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പീരീഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹൈഡ്രജനും ഹീലിയവും ആണുള്ളത്. അതിൽ രണ്ടു പേരിനകത്തും ഫസ്റ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. സെക്കൻഡ് പീരീഡ് എടുക്കുമ്പോൾ അതിനകത്ത് സെക്കൻഡ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, എൽ ഷെല്ലിൽ. അങ്ങനെ ഓരോ പീരീഡ്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് സെയിം ഷെല്ലിൽ തന്നെയായിരിക്കും. ദ അറ്റോമിക് സൈസ് ജനറലി ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്തു നിന്നും വലത്തേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് നോർമൽ കേസിൽ ഡിക്രീസ് ചെയ്യാണ്. കാരണം ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, സോ അതിന് സ്ട്രോങ് ആയിട്ട് വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഡിക്രീസ് ഇൻ സൈസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിളിലെ മെയിൻ ആയിട്ടും നാല് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമുക്ക് ഓരോ ബ്ലോക്സിനെ പറ്റിയും പഠിക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. ഓക്കെ, അപ്പം ഏതൊക്കെ എലമെന്റ്സിന്റെ ആണോ വാലൻസ് ഇലക്ട്രോൺ വന്ന് എസ് സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നത് അതിനെ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ NS1 to 2. അതായത് എസിനകത്ത് 1 ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് NS1 എന്ന് പറയാം. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ചെയ്യുന്ന NS2 എന്നാണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടു ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS1 to 2 ആണ്. ഓക്കെ, ഈ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് പീരീഡിലാണോ അത് കിടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്നിന്റെ നമ്പർ വരുന്നത്. നിങ്ങൾ ഓരോ എസ് ബ്ലോക്ക് എലമെന്റ്സ് എടുത്ത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. നമുക്ക് മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ NS1 to 2 ആൻഡ് ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് 1 and 2. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനകത്ത് വരുന്നത്. Characteristics of S block elements ലേക്ക് വരുമ്പോൾ ഓൾ ദ എലമെന്റ്സ് ആർ സോഫ്റ്റ് മെറ്റൽസ്, ലോ അയണൈസേഷൻ എന്തൽപിയാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു മെറ്റൽസ് ആണെന്ന്.
അതുകൊണ്ട് തന്നെ നമുക്കറിയാം മെറ്റൽസിന്റെ കേസിൽ അതിന്റെ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസിനെ അത് കളഞ്ഞിട്ട് എപ്പോഴും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ അയണൈസേഷൻ എന്താൽപി എന്ന് പറയാം. അതിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ ലോ അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത്. അയണൈസേഷൻ എന്താൽപി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജിയാണ്. മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ലോ അയണൈസേഷൻ എന്താൽപി ആണ്. ദേ ഹാവ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. നിങ്ങൾ ഓരോ എലമെന്റ്സും എസ് ബ്ലോക്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നത് സോഡിയം പൊട്ടാസ്യം ഒക്കെയാണ് വരുന്നത്. അത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. മോസ്റ്റ് ഓഫ് ദം ഇമ്പാർട്ട് കളർ ടു ദ ഫ്ലെയിം. ഇത് നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഓരോ സോൾട്ട് അനാലിസിസ് ഒക്കെ ഏതാണ് കാറ്റിയോൺ അല്ലെങ്കിൽ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യും, ഈ സോൾട്ടിനെ ഡയറക്റ്റ് എടുത്ത് ഫ്ലെയിമിൽ കൊടുക്കും. അപ്പൊ ഏത് കളറാണോ കാണിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ കാറ്റിയോണിനെ ഐഡന്റിഫൈ ചെയ്യും. കാരണം ഈ ബ്ലോക്കിലുള്ള എലമെന്റ്സ് ഫ്ലെയിമിൽ വരുമ്പോൾ ഓരോ കളേഴ്സ് ആണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മോസ്റ്റ് ഓഫ് ദം ഇമ്പാർട്ട് കളർ ടു ദ ഫ്ലെയിം. ദേ ജനറലി ഫോം അയോണിക് കോമ്പൗണ്ട്സ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കാണാൻ പഠിക്കുന്നുള്ളൂ. ഇതിനകത്ത് എല്ലാ ടേംസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ദേ ആർ സോഫ്റ്റ് മെറ്റൽ, ലോ അയണൈസേഷൻ എന്താൽപി, ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഹൈലി റിയാക്റ്റീവ് ആണ്, ആൻഡ് ദേ ഇമ്പാർട്ട് കളർ ടു ദ ഫ്ലെയിം, ജനറലി ഫോം അയോണിക് കോമ്പൗണ്ട്സ്, ആൻഡ് ദേ ആർ ദ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, മെയിൻ ആയിട്ട് എക്സാമിന് ഇങ്ങനെ ജനറൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരാം. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണ്. ഓക്കെ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. അപ്പം NS2 NP1 to 6 എന്ന് വരും. അതായത് അതിന്റെ ഔട്ടർ ഷെല്ലുള്ള എസ് സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് 2 ഇലക്ട്രോൺ. ആൻഡ് NP P സബ്ഷെല്ലിനകത്ത് 1 മുതൽ 6 വരെയുള്ള ഇലക്ട്രോൺസ് വരാം. ഓക്കെ, അപ്പൊ 13 ആണെങ്കിൽ NP1 വരും, 14 ആണെങ്കിൽ NP2 വരും. അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. പിന്നെ ഇതിനകത്തും ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. ചില കേസിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചില അറേഞ്ച്മെന്റ് ഒക്കെ ഇത് കാണിക്കാറുണ്ട്. എസിൽ നിന്നും ഇലക്ട്രോൺസ് ഒക്കെ എടുത്ത് ചില റീ അറേഞ്ച്മെന്റ് കാണിക്കാറുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ പഠിക്കുക. NS2 NP1 to 6 ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് 13 to 18. ഓക്കെ, ഗ്രൂപ്പ് 13 to 18 ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പം The compounds of these elements are mostly covalent in nature. S block elements നമ്മൾ പറഞ്ഞു ionic in nature ആണെന്ന്. ഇവിടെ P block elements എന്ന് പറഞ്ഞാൽ covalent in nature ആണ്. Show variable oxidation state, different oxidation states കാണിക്കാറുണ്ട്. Group 18 noble gases, they exhibit very low reactivity. കാരണം നോബിൾ ഗ്യാസസിന്റെ കേസ് നമുക്കറിയാം. നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS2 NP6 എന്ന് വരും. പി സബ്ഷെല്ലില് ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതിന്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ ലോ ആയിട്ടുള്ള റിയാക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. അത് നോർമൽ കേസിൽ കെമിക്കൽ റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, കാരണം അതിന്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയതാണ്. ഇനി ഹാലജൻസ്, ഗ്രൂപ്പ് 17 എലമെന്റ്സും അതുപോലെ ഗ്രൂപ്പ് 16 എലമെന്റ്സും ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കാണിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം അവര് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കാണിക്കുന്നവരുമാണെന്ന് നമുക്കറിയാം. അതായത് അതിന്റെ ഔട്ടർ ഷെല്ലില്, ഗ്രൂപ്പ് 17 ഔട്ടർ ഷെല്ലില് ഒരൊറ്റ ഇലക്ട്രോണോടെ കിട്ടുവാണെങ്കിൽ അതിന് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആകാം. ആൻഡ് ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ ഔട്ടർ ഷെല്ല് 2 ഇലക്ട്രോണോടെ കിട്ടുവാണെങ്കിൽ അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആകാൻ പറ്റും. ആൻഡ് ഈസി ആയിട്ട് അതിന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ ഷോ വെരി ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. ഇലക്ട്രോണിനെ അത് കൂടുതലും ഗെയിൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. In moving from left to right in a period, the non-metallic character of the element increases. Left-il ninnum
റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്. ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് പീരിയോഡിക് ടേബിളിൽ വരുന്നതിനനുസരിച്ചിട്ട് അവിടെ അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ പി ബ്ലോക്ക് എലമെന്റ്സ് മാത്രം എടുത്താലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ റിയാക്ടിവിറ്റി ഓഫ് ദി എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ജനറലി ഡിക്രീസസ് ഡൗൺവേർഡ്സ്. അതുപോലെ പി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റി ഓഫ് ദി എലമെന്റ്സ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ചിട്ട് എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഈച്ച് പീരീഡ് ഈസ് എ നോബിൾ എലമെന്റ് വിത്ത് ക്ലോസ്ഡ് വാലൻസ് ഷെൽ NS2NP6 കോൺഫിഗറേഷൻ. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സ് എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസ് എലമെന്റ്സ് ആണ്. ഇതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആസ് വി ഗോ ഡൗൺ ടു ദി ഗ്രൂപ്പ്. ടോപ്പ് ടു ബോട്ടം വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുക, എന്നിട്ട് നമ്മുടെ അറ്റോമിക് സൈസ്, മെറ്റാലിക് ക്യാരക്ടർ, അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇങ്ങനെ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതായത് അറ്റോമിക് സൈസ് എടുക്കുമ്പം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, ടോപ്പ് ടു ബോട്ടം വരുമ്പം ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ മെറ്റാലിക് ക്യാരക്ടർ എടുക്കുമ്പോഴത്തേക്കിന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു, ടോപ്പ് ടു ബോട്ടം വരുന്നതനുസരിച്ചിട്ട് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്? നിങ്ങൾക്ക് എക്സാമിന് രണ്ട് എലമെന്റ്സ് തന്നിട്ട് ഇതിൽ ആരാണ് കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കായിരിക്കും സൈസ് കൂടുതലുള്ള ജനറൽ കേസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു ഒരു സെറ്റ് മൈൻഡിൽ ഒരു സെറ്റ് വെക്കുക, എവിടെയാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വരുന്ന പൊസിഷൻ. ഇപ്പം സൈസിന്റെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പം നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ സൈസ് കൂടുതലുള്ള ആൾ വരുന്നത്. ഓക്കെ, ആൻഡ് ടോപ്പ് ടു ബോട്ടം വരുമ്പം സൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്യാന്ന് നമുക്കറിയാം. അപ്പം ഒരു സൈസ് ഏറ്റവും കൂടുതലുള്ള ആൾ വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെയാണ്. കറക്റ്റ് അല്ലേ? അത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റിൽ സൈസ് ഹൈ ആയിട്ടുള്ള ആള്. ടോപ്പ് ടു ബോട്ടം വരുമ്പോഴത്തേക്കിന് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബോട്ടത്തിലായിരിക്കും സൈസ് ഏറ്റവും കൂടുതലുള്ള ആൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിരിക്കും ആറ്റത്തിന്റെ സൈസ് കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അത് വെച്ചിട്ട് ഒരു എലമെന്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റാലിക് ക്യാരക്ടറും അയണൈസേഷൻ എനർജിയും പിന്നെ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു പീരിയോഡ് ടേബിൾ എടുത്ത് അതിനകത്ത് ഡ്രോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി ഡി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരാം. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് N-1d 1 to 10 NS 0 to 2. ഇവിടെ എന്താ N-1 എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആകുന്നത് ഔട്ടർ ഷെല്ലിലല്ല, അതിന്റെ തൊട്ട് ഉള്ളിലെ ഡി ഷെല്ലിലാണ് ഇലക്ട്രോണ്, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണ് ലാസ്റ്റ് ഇലക്ട്രോണ് ഫിൽ ആവുന്നത്. ഓക്കെ, അപ്പം ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് ഈ എൻ ആണ്. N-1d ഷെല്ലിലാണ് നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫിൽ ആവുന്നത്. അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ N-1d 1 to 10 NS 0 to 2. മെയിൻ ആയിട്ടും ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് വരുന്നത്. ഇത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം നടുക്കായിട്ടാണ് ഈ പറഞ്ഞ ഡി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും പറയാറുണ്ട്. അതായത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിനകത്ത്
ലെഫ്റ്റിലുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ്. ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പോൾ അത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇതുപോലെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിൽ നിന്നും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിലേക്ക് ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും പറയാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്. They are all metals with high melting and boiling point. D block elements മിക്കതും metals ആണ്. അതുപോലെ high melting and boiling point കാണിക്കാറുണ്ട്. The compounds of the elements are generally paramagnetic in nature. D block elements മിക്കതും paramagnetic in nature എന്നാണ് പറയുന്നത്. ഇവിടെയും exception case ഉണ്ട്. ഈ paramagnetic in nature എന്ന് പറയാൻ കാര്യം, ഇവിടെ മിക്ക കേസിലും ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് കാണാറുണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാം പെയർഡ് ആണെങ്കിൽ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്നാണ് പറയുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ അതിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ജനറലി ഇത് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ദേ മോസ്റ്റ്ലി ഫോം കളേർഡ് അയോൺസ്. ഇതും നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ മിക്ക അയോൺസും കളേർഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് ഏത് അയോൺ ആണ്, ഏത് എലമെന്റ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സിബിറ്റ് വേരിയബിൾ വാലൻസി. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് മിക്കതും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. അത് പ്ലസ് വൺ, പ്ലസ് ടു, പ്ലസ് ത്രീ, ഒരു എലമെന്റ് തന്നെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേ ആർ ഓഫൻലി യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. മിക്ക കെമിക്കൽ റിയാക്ഷൻസിനകത്തും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ്. ഓക്കെ, അപ്പം ജനറൽ ആയിട്ട് പറയുമ്പോൾ ദേ ആർ ഓൾ മെറ്റൽസ്, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ദേ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ദേ മോസ്റ്റ്ലി ഫോം കളേർഡ് അയോൺസ് ആൻഡ് ദേ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ആർ ഓഫൻലി യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-2EF 1 to 14, N-1D 0 to 1, NS 2. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട്. കാരണം ഔട്ടർ ഷെല്ലായ എസ് സബ് ഷെല്ലിന്റെ തൊട്ട് ഉള്ളിലെ ഉള്ളിലെ എഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അതായത് ആന്റി പെനൽറ്റിമേറ്റ് എഫ് സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട്. അതായത് N-2EF സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതുപോലെ തന്നെ പഠിക്കണം. അതായത് N-2EF 1 to 14, N-1D 0 to 1, NS 2. ഓരോ എലമെന്റ്സിന്റെ കേസ് ഇവിടെ ഡിഫറൻസ് ആണ്. അതുപോലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇവിടെയും റീഅറേഞ്ച്മെന്റ്സ് കാണിക്കാറുണ്ട്. ഇതിന്റെ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ ദ ടു റോസ് ഓഫ് ദി എലമെന്റ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡ് ടേബിൾ കോൾ ലാന്തനോയ്ഡ്സ്. ലാന്തനോയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സീറിയം ടു ലുട്ടീഷ്യം ആണ്. ആൻഡ് ആക്ടിനോയ്ഡ്സ് എന്ന് പറയുന്നത് തോറിയം ടു ലോറൻസിയം ആണ്. അതായത് നമ്മുടെ അറ്റോമിക് നമ്പർ 58 മുതൽ 71 വരെയുള്ള ആൾക്കാരെ നമ്മൾ ലാന്തനേറ്റ്സ് എന്ന് പറയുന്നു. ആൻഡ് അറ്റോമിക് നമ്പർ 90 മുതൽ 103 വരെയുള്ള എലമെന്റ്സിനെ, 103 വരെയുള്ള എലമെന്റ്സിനെ നമ്മൾ ആക്ടിനോയ്ഡ്സ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് പിരീഡ്സിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെയും കൂടി നമുക്ക് ആ ഡി ബ്ലോക്കിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിനെയും കൂടി അവിടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡ് ടേബിളിന്റെ ലെങ്ത് പിന്നെയും ഇൻക്രീസ് ആവും. അതുമല്ല ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും അല്ല ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പീരിയോഡ് ടേബിളിന്റെ താഴ്വശത്തായിട്ട് മറ്റൊരു ബ്ലോക്കായിട്ട് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. These two series of the elements are called inner transition elements, അഥവാ F block elements. They are all metals. Within each series, the properties of the elements are quite similar. Most of the elements of the actinoids are radioactive in nature. Large number of oxidation states are possible. മിക്ക എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മാത്രമാണ് നമുക്ക് ഇതിനെ എർത്തിൽ കിട്ടാനുള്ളൂ. അതെല്ലാം അറ്റ്മോസ്ഫിയറിൽ നിന്നും വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. മിക്കതും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ പോസിബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ
ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പം എവിടെ നിന്നുള്ള ഏത് വരെയുള്ള അറ്റോമിക് നമ്പറിലെ എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്കിനകത്തുള്ളതെന്ന് മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയുമാണ് നമ്മുടെ ലോങ് ഫോം പീരിയോഡിക് ടേബിളിനകത്തെ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്തെ മെയിൻ ആയിട്ട് ബ്ലോക്ക് തിരിച്ചിട്ടുള്ള സ്റ്റഡീസ് വരുന്നത്. ഇതിന്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.